സ്കൂളുകളിൽ വിദ്യാർത്ഥി അനുപാതം കുറച്ചതിലൂടെ കഴിഞ്ഞ വർഷം എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ നടത്തിയത് കോടികളുടെ കൊള്ള കഴിഞ്ഞ അധ്യയന വർഷം മാത്രം അധ്യാപക നിയമനമാണ് മാനേജ്മെന്റുകൾ നടത്തിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ കുട്ടികളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട സംശയമുയർന്നതിനെ തുടർന്ന് പതിനയ്യായിരത്തോളം നിയമനങ്ങൾ സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ട്വന്റി ഫോർ എക്സ്ലൂസീവ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ കുറവ് അധ്യാപകരുടെ കൂടുതൽ ശ്രദ്ധ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് എൽ പി യിൽ മുപ്പത് യു പിയിൽ മുപ്പത്തഞ്ച് എന്നിങ്ങനെയാണ് വിദ്യാർത്ഥി അനുപാതം കുറച്ചത് എന്നാൽ കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ നിലവിലുള്ള പഴുതുകൾ ഉപയോഗിച്ച് അധ്യാപക നിയമനം നടത്തുകയാണ് മാനേജ്മെന്റുകൾ ചെയ്തത് എൽ പി സ്കൂളിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡിവിഷൻ തുടങ്ങാനും അധ്യാപക നിയമനം നടത്താനും കഴിയും യു പിയിൽ മുപ്പത്താറ് കുട്ടികളുണ്ടെങ്കിൽ അധ്യാപക നിയമനം നടത്താം അനുപാതം കുറച്ചതോടെ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം മാനേജ്മെന്റുകൾ നടത്തിയത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് അധ്യാപക നിയമനങ്ങളാണ് ഇതിനുശേഷം സമന്വയ സോഫ്റ്റ്വെയറിൽ ഇത് സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചതായി സമന്വയയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു സർക്കാർ നിയോഗിച്ച ചെലവ് ചുരുക്കൽ നിർദ്ദേശം സമർപ്പിക്കാനുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇതിലൂടെ കോഴയായി മാനേജ്മെന്റുകൾ നേടിയത് നാലായിരം കോടിയിലധികം രൂപയാണ് സർക്കാരിനാകട്ടെ പ്രതിമാസം അറുപത് കോടിയിലധികം രൂപയുടെ ബാധ്യതയും എന്നാൽ നിയമനങ്ങൾ വൻതോതിൽ വൻതോതിലുയർന്നതോടെ പലതിലും കുട്ടികളുടെ എണ്ണത്തിലുൾപ്പെടെ സർക്കാരിന് സംശയമുണ്ടായി തുടർന്ന് അധ്യാപക നിയമനത്തിന് അംഗീകാരം നൽകുന്നത് താൽക്കാലികമായി നിർത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേർക്ക് ഇനിയും അംഗീകാരം നൽകിയിട്ടില്ല ശരിയല്ലെന്ന് കണ്ടെത്തിയ പല അപേക്ഷകളും നിരസിച്ചു ഇവർക്ക് സ്വമന്യെ വഴി തന്നെ അപ്പീൽ നൽകാമെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് വി എ ഗിനീഷ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം